നമസ്തെ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കർഷക ബില്ലുകൾ ശബ്ദ വോട്ടോടെ പാസാക്കി രാജ്യസഭ. പ്രതിപക്ഷ ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളി. വോട്ടെടുപ്പിനിടെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചു. ഡൈസിലേക്ക് തള്ളിക്കയറിയ തൃണമൂൽ അംഗം ഡെറിക് ഒബ്രിയൽ ഉപാധ്യക്ഷനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. മൈക്ക് തട്ടിപ്പറിച്ച് നശിപ്പിച്ചു. നാടകീയ രംഗങ്ങളാണ് രാജ്യസഭയിൽ അരങ്ങേറിയത്. പ്രതിപക്ഷ അംഗങ്ങൾ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് നിർത്തിവെച്ച സഭ 10 മിനിറ്റ് ശേഷം പുനരാരംഭിച്ചാണ് ബിൽ പാസാക്കിയത്. ചരിത്രപരമായ ബില്ലാണിതെന്ന് ബിൽ അവതരണ വേളയിൽ കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വ്യക്തമാക്കി. രാജ്യത്ത് കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ് പാർലമെന്റ് പാസാക്കിയ കാർഷിക ബിൽ. ബില്ലിലെ വ്യവസ്ഥകൾ യാഥാർത്ഥ്യമാകുന്നതോടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സ്വർണ്ണക്കടത്തു കേസിൽ മുഖ്യമന്ത്രി വർഗീയ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കെ സുരേന്ദ്രൻ. നാടിന്റെ സാമുദായിക ഐക്യം തകർക്കുവാനും കലാപം അഴിച്ചുവിടാനുമാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. പച്ചയായ വർഗീയ നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കെണിയിൽ UDF വീണുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ലൈഫ് മിഷൻ കരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ മുഖ്യമന്ത്രി ഉടൻ പുറത്തുവിടണം. ലൈഫ് മിഷൻ കരാർ വിവരങ്ങൾ മുഖ്യമന്ത്രി മറച്ചുപിടിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. എന്ത് പച്ചയായ വർഗീയ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്? എപ്പോഴും ഈ വർഗീയ രാഷ്ട്രീയം തങ്ങൾക്കെതിരായി തിരിയുന്ന കാലത്തെല്ലാം, അഴിമതി പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന കാലത്തെല്ലാം ഈ പച്ചയായ വർഗീയ രാഷ്ട്രീയം കാണിക്കുന്നത് ശരിയായ നിലപാടാണോ? മാർക്സിസ്റ്റ് പാർട്ടിയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഇതര സമുദായക്കാർക്കൊന്നും വികാരമില്ലേ? സ്വർണ്ണക്കടത്തു കേസ് വഴി തിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ചർച്ച വഴിമാറ്റുവാൻ ശ്രമിക്കുന്നു. ചെയ്ത തെറ്റ് മഹത്തായ കാര്യമെന്ന് പറഞ്ഞാൽ കേട്ടിരിക്കാനാകില്ല. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുവാനാണ് സർക്കാർ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ഗൗരവമുള്ള ഒരുപാട് ആരോപണങ്ങളാണ് സർക്കാർ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ആരോപണങ്ങൾക്ക് ജനാധിപത്യ മര്യാദ അനുസരിച്ച്. PK കുഞ്ഞാലിക്കുട്ടിക്ക് രൂക്ഷ വിമർശനവുമായി കോടിയേരി ബാലകൃഷ്ണൻ. ഖുറാന്റെയും ഈന്തപ്പഴത്തിന്റെയും മറവിൽ സ്വർണം കടത്തിയെന്ന ആരോപണം ബാലിശമാണ്. UAE സർക്കാരിനെതിരെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ആരോപണം. പ്രവാസി മലയാളികളെ കൊലയ്ക്കു കൊടുക്കുന്ന ആരോപണത്തിൽ കേസെടുക്കണം. ഇടതുപക്ഷ വിരുദ്ധതയും അധികാരമോഹവും മുസ്ലിം ലീഗിനെ അധപ്പതിപ്പിച്ചുവെന്നും കോടിയേരി ഫേസ്ബുക്കിൽ കുറിച്ചു. UAE കോൺസുലേറ്റ് വഴിയെത്തിയ ഈന്തപ്പഴം വിതരണം ചെയ്തതിന്റെ കണക്ക് തേടി കസ്റ്റംസ്. ഇത് സംബന്ധിച്ച് സാമൂഹിക ക്ഷേമ വകുപ്പിന് കത്ത് നൽകി. 2017 മുതൽ UAE കോൺസുലേറ്റ് അനാഥാലയങ്ങൾക്ക് നൽകിയ ഈന്തപ്പഴത്തിന്റെ കണക്കാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. UAE കോൺസുലേറ്റ് ജീവനക്കാരെയും കസ്റ്റംസ് ചോദ്യം ചെയ്യും. ഖുറാൻ, ഈന്തപ്പഴം എന്നിവ എത്തിച്ച സംഭവത്തിലാണ് പ്രത്യേക സംഘം ചോദ്യം ചെയ്യുക. സ്വർണ്ണക്കടത്തു കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് സംഘത്തിനു പുറമെ രൂപീകരിച്ച മറ്റൊരു അന്വേഷണ സംഘമാണ് കോൺസുലേറ്റ് വഴി നയതന്ത്ര പരിരക്ഷയുടെ ഖുറാനും ഈന്തപ്പഴവും ചട്ടങ്ങൾ മറികടന്ന് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട 2 കേസുകളും അന്വേഷിക്കുക. എറണാകുളം ജില്ലയിൽ നിന്ന് 3 അൽഖ്വയ്ദ ഭീകരർ അറസ്റ്റിലായ സാഹചര്യത്തിൽ മറ്റു ജില്ലകളിലും റെയ്ഡ് ശക്തമാക്കാൻ ഒരുങ്ങി ദേശീയ അന്വേഷണ ഏജൻസി. വിവിധ ഭാഷാ തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ റെയ്ഡുകൾ നടക്കുന്നതിന് പുറമെ ഇവർ ഉൾപ്പെട്ട കേസുകളും പുനഃപരിശോധിക്കാനാണ് നീക്കം. ഏജന്റുമാരുടെ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കും. എറണാകുളത്തു നിന്ന് പിടിയിലായ അൽഖ്വയ്ദ ഭീകരവാദികളെ നാളെ ഡൽഹി പട്യാല കോടതിയിൽ ഹാജരാക്കും. പാതാളത്തു നിന്ന് പിടിയിലായ മുർഷിദ് ഹസനാണ് കഴിഞ്ഞ ദിവസം പിടിയിലായ 9-അംഗ സംഘത്തിന്റെ തലവനെന്ന് കൊച്ചി അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം ജില്ലയിലെ വിവിധ ഭാഷാ തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ പോലീസ് റെയ്ഡുകൾ തുടരുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 24 മണിക്കൂറിൽ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കും. മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 8 ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചു.
ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ മലബാറിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. നഗരപ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂക്ഷമായതോടെ കടുത്ത ഗതാഗത കുരുക്കാണ് നേരിടുന്നത്. കാസർഗോഡ് ചില പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും ഉണ്ടായി. പാലക്കാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 24 മണിക്കൂറിൽ 204.5 മില്ലിമീറ്റർ അതിതീവ്ര മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് ആളിയാർ ഡാമിലെ ജലനിരപ്പ് 1045.7 മീറ്റർ എത്തിയ സാഹചര്യത്തിൽ ഡാം ഏത് സമയത്തും തുറക്കാൻ സാധ്യതയുള്ളതിനായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചിറ്റൂർ പുഴയുടെ കരകളിൽ താമസിക്കുന്നവർ, സമീപവാസികൾ, പുഴയിൽ ഇറങ്ങുന്നവർ, കോസ്വേയിലൂടെ യാത്ര ചെയ്യുന്നവർ അതീവ ശ്രദ്ധ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് വയനാട് മാനന്തവാടിയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് വീട് തകർന്നു. മാനന്തവാടി വിൻസെന്റ് ഗിരി പാട്ടവയൽ പോക്കറിന്റെ വീടാണ് തകർന്നത്. അപകടത്തിൽ ആളപായമില്ല. കണ്ണൂർ ആലക്കോട് കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണ് തകർന്നു. ആലക്കോട് ന്യൂ ബസാറിൽ പാലത്തിന് സമീപത്തെ അറപ്പുരയ്ക്കൽ ശാന്തയുടെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രിയിലാണ് അയൽവാസിയുടെ മതിൽ ശാന്തയുടെ വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് തകർന്നു വീണത്. ആലുവ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. വൈകിട്ട് ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രത്തിലേക്ക് വെള്ളം കയറി തുടങ്ങി. ഇന്ന് ആലുവയിൽ കനത്ത തോതിൽ മഴ പെയ്തിരുന്നില്ല. അണക്കെട്ടുകൾ തുറന്നതാണ് ആലുവ പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായത്. കനത്ത മഴയിൽ കോഴിക്കോട് മലാപ്പറമ്പ് BSNL ക്വാർട്ടേഴ്സിന് സമീപത്തെ കിണർ ഇടിഞ്ഞു വീണു. ഉപയോഗശൂന്യമായ കിണറാണ് ഇടിഞ്ഞു വീണത്. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇടുക്കി കുഞ്ചിത്തണ്ണിയിൽ പാലത്തിനടിയിൽ കുടുങ്ങിയ വയോധികനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. രാത്രി പാലത്തിന്റെ ഭിത്തിയിൽ കിടന്നുറങ്ങിയ ബൈസൺ വാലി സ്വദേശി ബേബിച്ചൻ പുഴയിൽ വെള്ളം കൂടിയതോടെ കുടുങ്ങിപ്പോവുകയായിരുന്നു. രാവിലെ സമീപവാസികളാണ് ബേബിച്ചനെ കണ്ടത്. അടിമാലി, മൂന്നാർ, അഗ്നിശമന സേന യൂണിറ്റുകൾ ചേർന്ന് വല ഉപയോഗിച്ചാണ് ബേബിച്ചനെ രക്ഷപ്പെടുത്തിയത്. കോഴിക്കോട് വിലങ്ങാട് പുഴയിൽ വീണ യുവാവ് മരിച്ചു. മലയങ്ങാട് മേമറ്റത്തിൽ സ്കെച്ചിനാണ് മരിച്ചത്. 23-കാരനായ യുവാവ് കാൽവഴുതി ശക്തമായ ഒഴുക്കുള്ള പുഴയിൽ വീഴുകയായിരുന്നു. സുഹൃത്തുക്കൾ നോക്കി നിൽക്കുകയായിരുന്നു സ്കെച്ചിൻ ഒഴുക്കിൽപ്പെട്ടത്. മലപ്പുറം മക്കരപ്പറമ്പിൽ ദളിത് പെൺകുട്ടിയെ CPM വാർഡ് മെമ്പർ പീഡിപ്പിച്ചതായി പരാതി. മക്കരപ്പറമ്പ് പഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ ഫെബിൻ വേങ്ങശ്ശേരിക്കെതിരെയാണ് പരാതി. പരാതിയിൽ പെരിന്തൽമണ്ണ ASP ഹേമലതയുടെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാജമല പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നേരത്തെ പ്രഖ്യാപിച്ച ധനസഹായം നൽകേണ്ടതില്ലെന്ന് സർക്കാർ. 5 ലക്ഷം രൂപയ്ക്ക് പകരം 1 ലക്ഷം രൂപ മാത്രം നൽകിയാൽ മതിയെന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കി. കരിപ്പൂർ വിമാന അപകടത്തിൽ മരിച്ചവർക്ക് 10 ലക്ഷം രൂപ നൽകുവാനും സർക്കാർ ഉത്തരവിറക്കി. കരമനക്കൂടത്തിൽ കുടുംബത്തിലെ സ്വത്ത് തട്ടിപ്പ് കേസിൽ കാര്യസ്ഥൻ രവീന്ദ്രൻ നായർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ തീരുമാനം. ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘമാണ് കുറ്റപത്രം തയ്യാറാക്കുന്നത്. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുവാനും ആലോചനയുണ്ട്. ദുരൂഹ മരണങ്ങളിൽ അന്വേഷണം തുടരുന്നതായി അന്വേഷണ സംഘം വ്യക്തമാക്കി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് 1-ാം സമ്മാനം എറണാകുളത്ത് വിൽപ്പന നടത്തിയ ടിക്കറ്റിന്. തൃശൂർ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും മണ്ണ പാറ ഉൾപ്പെടെ എല്ലാ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ച് ജില്ലാ കളക്ടർ S ഷാനവാസ് ഉത്തരവിട്ടു. മഴ കനത്ത സാഹചര്യത്തിലാണ് നടപടി.
സംസ്ഥാനത്തിന്ന് 4696 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 4425 സമ്പർക്കം മൂലമാണ്. ഉറവിടം വ്യക്തമല്ലാത്ത 459 കേസുകളും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 536 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ 7 പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 12 പേർക്കുമാണ് വൈറസ് കണ്ടെത്തിയത്. 32 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 485 പേർക്കാണ് രോഗം ബാധിച്ചത്. 240 പേർ കൂടി രോഗമുക്തി നേടി. കണ്ണൂർ ജില്ലയിൽ 242 പേർക്കു കൂടി കൊറോണ ബാധ സ്ഥിരീകരിച്ചു. 216 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 2 പേർ വിദേശത്തു നിന്നും 10 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരുമാണ്. ഇതോടെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കൊറോണ പോസിറ്റീവ് കേസുകൾ 7808 ആയി. ഇവരിൽ 158 പേർ ഇന്ന് രോഗമുക്തി നേടി. ഇതോടെ ജില്ലയിൽ രോഗം ഭേദമായവരുടെ എണ്ണം 4896 ആയി. കൊറോണ വ്യാപനത്തെ തുടർന്ന് ബേപ്പൂർ ഹാർബർ അടച്ചു. ഒരാഴ്ചത്തേക്കാണ് തുറമുഖം അടച്ചത്. നിലവിൽ കടലിൽ പോയ ബോട്ടുകൾക്ക് തിരിച്ചുവരാനും മീൻ വിൽപ്പന നടത്തുവാനും അനുമതി നൽകിയിട്ടുണ്ട്. തൃശൂരിന് പിന്നാലെ തലസ്ഥാന ജില്ലയിലും സമരത്തിൽ പങ്കെടുത്ത ആൾക്ക് കൊറോണ സ്ഥിരീകരിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത KSU ജില്ലാ പ്രസിഡന്റിനാണ് കൊറോണ സ്ഥിരീകരിച്ചത്. KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സെയ്തലി കായ്പാടിയുടെ പരിശോധനാ ഫലം പോസിറ്റീവായി. ഇതോടെ ഇദ്ദേഹത്തിനൊപ്പം സമരത്തിൽ പങ്കെടുത്തവരും സമര കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന പോലീസുകാരും കൊറോണ ഭീഷണിയിലാണ്. കോട്ടയത്ത് 8 പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടി. ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, മുണ്ടക്കയം, ഭരണങ്ങാനം, കുമരകം, വെച്ചൂർ, പാമ്പാടി എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ചില വാർഡുകളെയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചത്. കൊറോണ രോഗബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചതോടെ രോഗികളോട് അവഗണന തുടർന്ന് സംസ്ഥാന സർക്കാർ. സർക്കാർ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് കൃത്യമായി ആഹാരം നൽകാൻ പോലും ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ലഭിക്കുന്ന ഭക്ഷണമാവട്ടെ വൃത്തിഹീനമാണെന്നും ആക്ഷേപമുണ്ട്. നിരീക്ഷണ കേന്ദ്രത്തിൽ ഞാൻ പോയി താമസിച്ച ദിവസങ്ങളിലെ ഒരവസ്ഥയാണ്. രോഗം കൊണ്ടുള്ള ശാരീരിക അവശത ഉള്ളവരുടെ സ്ഥലത്ത് അവർ രാവിലത്തെ 2 ദോശ കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവരുന്ന ഭക്ഷണം വൈകുന്നേരം 3:45 110 ആൾക്കാർക്ക് 110 ആളെ താമസമുണ്ട്. ആ 110 75 ആൾക്കുള്ള ഭക്ഷണം മാത്രം കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും വിളിച്ചിട്ട് അത് പൊതിച്ചോറാണേ. NK പ്രേമചന്ദ്രൻ NP കൊറോണ സ്ഥിരീകരിച്ചു. പാർലമെന്റ് സമ്മേളനത്തിനായി ഡൽഹിയിൽ തുടരുന്ന പ്രേമചന്ദ്രനെ ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ പാർലമെന്റിന് മുന്നിൽ നടന്ന MPമാരുടെ ധർണയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. നേരത്തെ 30 MPമാർക്കും 2 കേന്ദ്രമന്ത്രിമാർക്കും കൊറോണ സ്ഥിരീകരിച്ചിരുന്നു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ലോകമെങ്ങും കുടുംബ ഡോക്ടർ സംവിധാനത്തിന് അനുകൂല തീരുമാനമെടുക്കുമ്പോഴും ഫാമിലി മെഡിസിൻ വിഭാഗത്തോട് മുഖം തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. സംസ്ഥാനത്ത് MD ഫാമിലി മെഡിസിൻ വിഭാഗമുള്ള ഏക സർക്കാർ മെഡിക്കൽ കോളേജായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 8 വർഷമായി വാർഡുകളോ കിടക്കുകളോ അനുവദിച്ചിട്ടില്ല. ലൈഫ് മിഷൻ വിഷയം ലോക്സഭയിൽ. വിഷയത്തിൽ UAE സഹകരിക്കാൻ സംസ്ഥാന സർക്കാർ രേഖാമൂലമോ അല്ലാതെയോ അനുമതി തേടിയിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റോയ് ലോക്സഭയെ അറിയിച്ചു. ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപിനെതിരായ ലൈംഗിക ആരോപണത്തിൽ വിശദമായ പരാതി സമർപ്പിക്കുവാൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ നിർദ്ദേശിച്ചു. നടി പായൽ ഘോഷാണ് സംവിധായകനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചത്. JNU സ്വാമി വിവേകാനന്ദ മാർഗിന്റെ സൈൻ ബോർഡ് തകർത്ത നിലയിൽ. സംഭവത്തിന് പിന്നിൽ ഇടത് സംഘടനകളാണെന്ന് ABVP ആരോപിച്ചു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ABVP വൈസ് ചാൻസലർക്ക് പരാതി നൽകി. തിരുവനന്തപുരത്ത് തലയ്ക്ക് വെട്ടേറ്റ വീട്ടമ്മയ്ക്ക് നീതി നൽകാതെ പോലീസ്. അയൽവാസിയുടെ അക്രമത്തെ തുടർന്ന് പാറശാല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയപ്പോൾ പോലീസ് ഇറക്കിവിട്ടെന്നാണ് ചെങ്കൽ സ്വദേശി ഷീല പരാതി നൽകിയത്.
ലോക്ക്ഡൌണിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ കടത്ത് വർദ്ധിച്ചതായി എക്സൈസ് വകുപ്പ്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വയനാട്ടിലെ ചെക്ക് പോസ്റ്റുകളിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കിടെ പിടികൂടിയത് ലക്ഷങ്ങളുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ്. ചരക്ക് ലോറികളിലാണ് ഭൂരിഭാഗം വസ്തുക്കളും എത്തുന്നത്. പീരീഡിൽ പൊതുവേ വാഹന ഗതാഗതം കുറഞ്ഞ ഒരു സാഹചര്യത്തിലും പുറത്തുനിന്നും കേരളത്തിലേക്ക് യാത്രാവാഹനങ്ങളും പൊതുവാഹനങ്ങളും എത്താതിരുന്ന ഒരു സാഹചര്യത്തിൽ വ്യാപകമായ ഒരു കടത്ത് ഉണ്ടാവില്ല എന്ന കണക്കൂട്ടലിലായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ ചരക്ക് വാഹനങ്ങൾ കടത്താൻ തുടങ്ങിയപ്പോൾ പാലക്കാട് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയുടെ ശോചനീയ അവസ്ഥയിൽ പൊറുതിമുട്ടി ജനങ്ങൾ. മഴ ശക്തമായതോടെ റോഡിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ ജനകീയ വേദി പ്രവർത്തകർ റോഡിലെ കുഴികളിൽ ക്വാറി മാലിന്യം നിറച്ചു. വിധത്തിലാണ് ഇവിടെ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത്രയും വർഷമായിട്ടും കഴിഞ്ഞ 11 വർഷക്കാലമായിട്ടും 1100 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്നു എന്ന് പറയുന്ന വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത ഇതുവരെ നന്നാക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തത് എന്തെന്ന് ചോദിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല. കൊട്ടിയത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വരന്റെ ബന്ധുവായ സീരിയൽ നടി ലക്ഷ്മി പ്രമോദിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിറ്റീസ് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച്. ജസ്റ്റിസ് ഫോർ റംസി കൂട്ടായ്മയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. പ്രതിഷേധം രേഖപ്പെടുത്തിയ പ്രവർത്തകർ സമാധാനപരമായി പിരിഞ്ഞുപോയി. പ്രശസ്ത കൊമ്പ് വാദ്യ കലാകാരൻ തൃക്കൂർ സജീഷ് ചികിത്സാ സഹായം തേടുന്നു. ഉത്സവങ്ങളിൽ സജീവമായിരുന്ന ഇദ്ദേഹത്തിന് അടിയന്തിരമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. കലാകാരന്മാര് അവരവരുടെ അന്നത്തെ അവസ്ഥ എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്ക് കഷ്ടപ്പെടുന്ന സമയത്ത് അവരിൽ നിന്നൊന്നും നമുക്ക് ഒരു പൈസ സ്വരൂപിച്ചിട്ട് ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് സമാപനമായി. ചരിത്രത്തിൽ ആദ്യമായി പത്മതീർത്ഥകുളത്തിൽ വെച്ച് നടന്ന ആറാട്ടോടുകൂടിയാണ് പൈങ്കുനി ഉത്സവത്തിന് സമാപനമായത്. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം സി കെ ശശീന്ദ്രൻ MLA അധ്യക്ഷതയിൽ ചേർന്നു. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ കേരള ജല അതോറിറ്റി നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകുന്ന ജലജീവൻ പ്രവർത്തനങ്ങളാണ് അവലോകനം ചെയ്തത്. 7 പഞ്ചായത്തുകളിലായി 4000-ലധികം വീടുകളിലാണ് കണക്ഷൻ നൽകുന്നത്. ജമ്മുകശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും മയക്കുമരുന്നും ആയുധങ്ങളും പിടികൂടി. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ചവയാണ് BSF സംഘം പിടികൂടിയത്. 58 പാക്കറ്റ് മയക്കുമരുന്നും 2 തോക്കുകളും ലഘുലേഖനങ്ങളും ഉണ്ടായിരുന്നു. സംഭവത്തിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അന്വേഷണം ആരംഭിച്ചു. പത്തൊൻപതാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിലെ ഇതിഹാസവുമായി സംവിധായകൻ വിനയൻ എത്തുന്നു. 19-ാം നൂറ്റാണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് നിർമ്മിക്കുന്നത്. ചരിത്ര പുരുഷന്മാരായ ആറാട്ടുപുഴ വേലായുധ പണിക്കരും കായംകുളം കൊച്ചുണ്ണിയും നങ്ങേലിയുമൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന സിനിമയിൽ പ്രമുഖ താരങ്ങളോടൊപ്പം 1000-ക്കണക്കിന് അഭിനേതാക്കളും അണിനിരക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കം ഷെയർ ചെയ്ത ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞു. കൊണ്ടുവരാനും അതിനെ ഒരു ചർച്ചയാക്കാനും ഒക്കെ ഉതകുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും ഈ സിനിമ. കാരണം ഒരു 100-ഓളം അഭിനേതാക്കൾ വേണ്ടതും അതുപോലെ തന്നെ എല്ലാ സീനുകളിലും ഏതാണ്ട് 1000-ലധികം എല്ലാ സീനുകളെന്ന് പറഞ്ഞാൽ ഒരു 50%-ൽ സീനുകൾ ഒരു 1000-ലധികം ജൂണിയർ ആർട്ടിസ്റ്റുകൾ വേണ്ടതുമായ ഒരു വലിയ സിനിമയാണ്. പാട്
നാടീയ പാട്ടുകളിൽ സ്വതസിദ്ധമായ ശൈലിയുടെ കയ്യൊപ്പ് ചാർത്തിയ രാധിക തിലകിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 5 ആണ്ട്. രാധികയുടെ നിരവധി ഗാനങ്ങളാണ് ഇന്നും മലയാളികൾ നെഞ്ചേറ്റുന്നത്. മലയാള ചലച്ചിത്ര രംഗത്ത് തന്റേതായ ശൈലി രൂപപ്പെടുത്തിയ ഗായിക കൂടിയാണ് അവർ. മലയാളികളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഗാനമാധുര്യത്തിന് ഒരു ശ്രദ്ധാഞ്ജലി. 5 വർഷം മുമ്പെത്തിയ ചാർലിക്ക് ശേഷം മാർട്ടിൻ പ്രക്കാട്ട സംവിധാനം ചെയ്യുന്ന നായാട്ടിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. കുഞ്ചാക്കോ ബോബനും ജോജു ജോർജും നിമിഷ സജയനുമാണ് ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മൂവരും നടന്നു പോകുന്നതായാണ് ആദ്യ പോസ്റ്ററിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ജോസഫിലൂടെ ശ്രദ്ധേയനായ ഷാഹി കബീറാണ് രചന നിർവഹിക്കുന്നത്. അനിൽ നെടുമങ്ങാട്, യമ തുടങ്ങിയവർക്കൊപ്പം പുതുമുഖ താരങ്ങളും അണിനിരക്കുന്നു. ആക്ഷൻ രംഗങ്ങളിലെ മോഹൻലാലിന്റെ മെയ് വഴക്കവും ചടുലതയും ആരാധകർക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. മകൻ പ്രണവിന്റെ കാര്യവും വ്യത്യസ്തമല്ല. അനായാസമായി ആക്ഷൻ സീക്വൻസുകൾ പ്രണവ കൈകാര്യം ചെയ്യും. അച്ഛനെയും ജ്യേഷ്ഠനെയും പോലെ മെയ് വഴക്കത്തിൽ താനും മോശമല്ലെന്ന് മോഹൻലാലിന്റെ മകൾ വിസ്മയ അടുത്തിടെ ചില വീഡിയോകൾ വഴി തെളിയിച്ചതാണ്. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വീഡിയോയും പങ്കുവച്ച് അത്തരത്തിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് വിസ്മയ. തലകുത്തി നിന്നാണ് പ്രിയ താരത്തിന്റെ മകളുടെ അഭ്യാസം. വിസ്മയ തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചത്. നവാഗതനായ പി സി സുധീർ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ആനന്ദ കല്യാണത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. വിവിധ ഭാഷകളിൽ ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ച് തരംഗം സൃഷ്ടിച്ച സന മൊയ്തൂട്ടി മലയാള സിനിമയിൽ ആദ്യമായി പാടിയ ചിത്രം കൂടിയാണിത്. സീബ്ര മീഡിയയുടെ ബാനറിൽ മുജീബ് റഹ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. നടൻ അഷ്കർ സൗദാനും പുതുമുഖ നടി അർച്ചനയും കേന്ദ്ര കഥാപാത്രമാവുന്നു. ഹൃദയഹാരികളായ ഒരുപിടി ഗാനങ്ങളാണ് സിനിമയുടെ പുതുമ. റാസ് മൂവീസാണ് ചിത്രം തിയേറ്ററിൽ എത്തിക്കുക. നാസയുടെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പകർത്തിയ തിളങ്ങുന്ന വ്യാഴത്തിന്റെയും ഉപഗ്രഹമായ യൂറോപ്പയുടെയും ചിത്രം ശ്രദ്ധേയമാകുന്നു. ഓഗസ്റ്റ് 25 പകർത്തിയ ചിത്രം കഴിഞ്ഞ ദിവസമാണ് നാസ പുറത്തുവിട്ടത്. വ്യാഴം ഭൂമിയിൽ നിന്നും 406 മില്യൺ മൈൽ അകലെ നിൽക്കുമ്പോഴുള്ള ചിത്രമാണ് പുറത്തുവിട്ടത്. തിളങ്ങുന്ന വ്യാഴത്തിൽ അല്പം നിറം മാറ്റത്തോടെ റെഡ് സ്പോട്ടും ദൃശ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70-ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വെർച്വൽ റാലി സംഘടിപ്പിച്ചു. റാലിയുടെ ഉദ്ഘാടനം സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ നിർവഹിച്ചു. പൊതുപ്രവർത്തകർക്ക് അനുകരണീയമായ മാതൃകയാണ് പ്രധാനമന്ത്രിയുടെ ജീവിതമെന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ, ജനറൽ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. കരിപ്പൂരിൽ നിന്ന് പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കുറ്റ്യാടി സ്വദേശി റിയാസിനെ സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. കൊണ്ടോട്ടി പോലീസാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. കൊറോണ ചികിത്സാവേളയിൽ മതിയായ പരിചരണം ലഭിച്ചില്ലെന്ന പരാതി. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പരിചരണം ലഭ്യമായില്ലെന്ന ഓയൂർ സ്വദേശിയാണ് പരാതി നൽകിയത്. മൂക്കിലെ മുറിവ് ഡ്രസ് ചെയ്യാൻ ആരും വന്നില്ലെന്നും അത് വ്രണമായെന്നും ഇദ്ദേഹം പറഞ്ഞു. അർബുദ രോഗിയായ ദാമോദരനാണ് കൊറോണ മുക്തനായ ശേഷം പരാതി നൽകിയത്. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു.